ഞാൻ സുബ്രഹ്മണ്യം മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരണിയാണ്. മൊബൈൽ നമ്പർ 8 1 3 9 0 6 2 3 7 0. കഥ പീഡന നിർണയ യന്ത്രം തുടരുന്നു. അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു. രാഹുൽ അല്പം വൈകിയാണ് കിടക്കയിൽ നിന്നും എണീറ്റത്. പ്രാതൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഭാര്യ സുശീല നൽകിയ ചായ കുടിക്കുന്നു. അതിന് ശേഷം പത്രം തുറന്ന് വെച്ച് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെല്ലാം അതിലൂടെ കണ്ണോടിക്കുന്നു. മകളായ വൈഷ്ണവി 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അന്ന് ഒഴിവ് ആയതിനാൽ അവൾ എല്ലാത്തരം അമാന്തത തുടർന്ന് അവളുടെ കാര്യങ്ങളിലേക്ക് വളരെ സാവധാനം എത്തിച്ചേരുകയും ചെയ്തു. രാഹുൽ അതിനുശേഷം അടുക്കളയിൽ സുശീലയെ സഹായിക്കുവാൻ ചെല്ലുകയും അല്പം സഹായം ചെയ്ത് കൊടുത്ത ശേഷം അവർ ഒരുമിച്ച് പ്രാതൽ കഴിച്ച് ചായയും കുടിച്ച ശേഷം രാഹുൽ നേരെ തൻ്റെ മുറിയിലേക്ക് എത്തുന്നു. തൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയ ശേഷം കട്ടിലിലേക്ക് കമിഴ്ന്ന് കിടന്ന് തൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. രാജസേനൻ എങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിയുന്നതിനായി ആ കഥ ചിന്താമണ്ഡലത്തിലേക്ക് എത്തിക്കുന്നു. രാജസേനൻ ആ യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അല്പം കൂടി വിശാലമായി വിസ്തരിക്കുന്നു. സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായിട്ടുള്ള സംയോജനം ഒരു പീഡനമല്ല എന്ന് മനസ്സിലാക്കിയ രാജസേനൻ അവരുടെ ശരീരത്തിൽ കൂടി ഉള്ളതായിട്ടുള്ള എല്ലാ രേഖകളും ഒരു സിമ്മിൽ സ്വീകരിച്ച് ആ സിമ്മ് യന്ത്രത്തിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ വ്യത്യസ്ത വ്യക്തികളെ കണ്ടെത്തുന്നതിന് ഈ യന്ത്രം സഹായിക്കുമെന്ന് രാജസേനന് മനസ്സിലായി. അങ്ങനെ രാജസേനൻ ആ ഒരു പ്രവർത്തനം കൂടി ചെയ്ത ശേഷം ഈ ഒരു യന്ത്രം പോലീസ് അധികാരിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു സന്ദർഭം ലഭിക്കുകയും അത് അവരുടെ മുന്നിൽ അവതരിപ്പിച്ച് അവർ തൃപ്തി അടയുകയും ചെയ്തു. അങ്ങനെ ഈ യന്ത്രം പോലീസുകാർക്ക് ഒരു സഹായകമാകും എന്ന് കരുതി പോലീസുകാർ അത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം എന്ന് കരുതി രാജസേനനെ തിരിച്ച് ഏൽപ്പിക്കുന്നു. ആവശ്യമെങ്കിൽ നിങ്ങൾ വന്ന് ആ യന്ത്രം പ്രവർത്തിപ്പിച്ച് പീഡനം സത്യമാണോ അതോ കളവാണോ എന്ന് അറിയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി
രാജസേനനെ പറഞ്ഞ് അയക്കുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ സംഭവത്തിന് ശേഷം രാജസേനൻ പേപ്പറിലൂടെ കടന്നുപോയപ്പോൾ പേപ്പറിൽ കോടതിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. പീഡനങ്ങളുടെ അളവ് കുറയ്ക്കുകയും പീഡന കേസുകൾ കോടതിയിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നതിനായി സംസ്ഥാന ഗവൺമെൻറ്റിനോടും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോടും വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തിക്കണം എന്ന് ഒരു പ്രസ്താവനയാണ് അതിൽ കണ്ടിരിക്കുന്നത്. പീഡന കാര്യങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനാൽ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ളതായിട്ടുള്ള ഉയർച്ചയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് കോടതിയുടേതായിട്ടുള്ള വെളിപ്പെടുത്തൽ. ആയതിനാൽ ഇത്തരം പീഡന കേസുകൾ സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റുകളും അവരുടെ താഴെയുള്ളതായിട്ടുള്ള വ്യക്തികളെ വെച്ച് തന്നെ നടത്തുന്നതിന് ഒരു പ്രസ്താവന ഇറക്കി. കോടതിക്ക് ഇതിന് താല്പര്യം കുറവാണ് എന്ന് ആ പ്രസ്താവനയിൽ വ്യക്തമായി പറയുകയും ചെയ്തു. കാരണം രാജ്യം പീഡന കേസുകളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും മറ്റ് പല കാര്യങ്ങളിലും അവരുടെ ശ്രദ്ധ കുറയുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ പീഡന കേസുകൾ അധികം പ്രചാരം കൊടുക്കാതെ കാര്യഗൗരവമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായി കേന്ദ്ര സർക്കാരിനോടും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളോടും കോടതി വ്യക്തമായ ഒരു അറിയിപ്പ് നൽകി. അങ്ങനെ ഈ യന്ത്രം ഉപയോഗിക്കുന്നതിലുള്ളതായിട്ടുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം പോലീസ് തലത്തിൽ എത്തുകയും പോലീസ് അതിന് വേണ്ട നടപടികൾ എടുക്കാം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഉള്ള ഈ സാഹചര്യത്തിൽ കോടതി ഒരു കാര്യം കൂടി പറയുന്നു. പീഡനത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായി ഈ പീഡനങ്ങളെ ഒരു വിനോദമാക്കി തീർക്കുക എന്നുള്ള ചിന്തയിലേക്ക് എത്തിച്ചേരുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് കോടതി അപേക്ഷിക്കുകയും ചെയ്തു.